ഇതാണ് ഞങ്ങളുടെ കൊച്ചുഗ്രാമം. ഈ കുഞ്ഞു ചായക്കടയാണ് നാട്ടിലെ വാർത്തകളുടെ പ്രധാന കേന്ദ്രം. തെങ്ങിൽ കയറുന്ന രാമൻചേട്ടന്റെ മകൾ ഒളിച്ചോടിയത് മുതൽ തെങ്ങിൽ പെയിന്റ് അടിച്ചു വെച്ച ലക്ഷദ്വീപ് വരെ ഇവിടെ ചർച്ചയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങളുടെ നാടും ഡിജിറ്റലാവുന്നുണ്ട് കേട്ടോ. ഈ നാടിങ്ങനെയൊക്കെയാണെങ്കിലും ഈ നാട്ടിലെ പിള്ളേരുടെ കഥ ഇതൊന്നുമല്ല. ഇവനാണ് അരുൺ. കാശുള്ള വീട്ടിലെ ഏതെങ്കിലും പെൺകുട്ടിയെ വളച്ച് ലൈഫ് ഒന്ന് സെറ്റ് ആക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇവൻ. മേലാൽ ഈ വഴി നിന്നെ ബെല്ലു അടിച്ചോണ്ട് കണ്ടുപോരും. നോക്കടാ മുഷിടാ, ഒന്ന് പോടാ അവിടുന്ന്. അത് മാനത്തണ്ണി. പിന്നെ മാനത്തങ്ങണി ഇല്ലേ, താഴെ തൂങ്ങിപ്പോന്നെ. എന്താടാ ഇന്ന് ബെല്ലടിക്കാനൊന്നും പോയില്ലേ? ഇനിയും ബെല്ലടിക്കാൻ ചെന്ന അവളെ തന്ത പിടിച്ചെന്നെ ഭിത്തിത്തേക്കും. വഴിയുണ്ട്, ബാ. പെരുവഴിയാവോ മിക്കവാറും. മാമ, ബെല്ലൊക്കെ മാറ്റിയോ, ഇപ്പൊ മ്യൂസിക്കാ. മ്യൂസിക്ക് മ്യൂസിക്ക്. ആ ഇന്നത്തെ വെടി എന്തായാലും ട്രെൻഡിങ് ആക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയൊരു കൊമ്മൻ സ്ലാമിനെ വേട്ടയാടി പിടിക്കാം. ഇവൻ അബ്ദു, യൂട്യൂബ് അബ്ദു എന്നാണ് പിള്ളേർക്കിടയിലുള്ള വിളിപ്പേര്. യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നതാണ് ഇവന്റെ ലക്ഷ്യം. മുത്തുമണിയേ, ചേട്ടൻ മതി യൂട്യൂബ് ചാനലൊക്കെ തുറന്നിട്ടുണ്ട്. ആ ബെൽബട്ടനൊക്കെ ആമർത്തി അങ്ങ് വിട്ടേക്ക്. ഇവനാണ് രാഹുൽ. ഡാൻസ് ആണ് സാറേ ഇവന്റെ മെയിൻ. ഡാൻസിൽ കഴിവ് തെളിയിച്ച പലരും ഇന്ന് പലരുടെയും റോൾ മോഡൽസ് ആണ്. എന്നാൽ ഇവന്റെ റോൾ മോഡൽ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് മലയാള സിനിമാ ലോകം കീഴടക്കിയ ഈ വലിയ മനുഷ്യനാണ്. ഇന്നും മൈക്കൽ ജാക്സൺ പോസ്റ്റ് ചെയ്യുന്നല്ലോടാ. എടേ, നിനക്ക് യൂട്യൂബിന് ഭയങ്കര വരുമാനം എന്ന് പറയുന്നിട്ട് ഉള്ളതാണോടേ? നീ എക്സ്പ്രഷൻ ഉണ്ടാ കാര്യം പറ. എടാ, ലക്ഷ്യങ്ങൾ വരെ വന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ ആർക്ക്? അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നേക്ക എനിക്കിതൊരു ഒന്നും കിട്ടിയില്ല. ഓ, അങ്ങനെ. ആ, മൈക്കിൾ ജാക്സൺ എത്തിയല്ലോ. എന്താടാ ഒരു സാഡ് മൂഡ്? ഓൺലി സ്പോക്കൺ ഇംഗ്ലീഷ്. അളിയ എൻ്റെ ഇന്ന് തുണ്ട് പിടിച്ചടാ. തുണ്ടോ? എവിടുന്ന്? അതല്ലടാ, പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചെഴുതിയ ഒരു അഭിജിത്ത് പാര വെച്ചടാ. ഏത് അഭിജിത്ത്? സി കെ അഭിജിത്ത്. ചാണകപ്പറമ്പിൽ കുമാരൻ മകൻ അഭിജിത്ത് എന്ന സി കെ അഭിജിത്ത്, ഇവനാണ് അവന്മാരുടെ ആജന്മ ശത്രു. അവനല്ലെങ്കിൽ കുറെ നാളായി. ഇതിങ്ങനോട്ട് പറ്റത്തില്ല, വാടാ. വിക്കിൽ ഹി ഓൺലൈൻ ക്ലാസ് ആയിരിക്കും അവൻ്റെ ഒരു. ഇങ്ങനെ എല്ലാമാണെങ്കിലും ഇവരെല്ലാം വഴക്കിടാതെ ഒരുമിച്ചിരിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ.
എന്റെ പൊന്നു ചേച്ചി അമ്മച്ചിയുടെ ടിവിയുടെ സൗണ്ട് ഒന്നും ഉറക്കാൻ പറഞ്ഞേ. അമ്മച്ചിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മച്ചി ആജ്ഞയെ മൂടില്ല. മഹേശ്വര അടിക്കാൻ മറന്നു. ആ പോയി. മാഷേ, റോസ് വന്നടാ. അതിനിപ്പോ എന്തുവാ മാങ്ങാത്തൊലി? എനിക്ക് അവളടുത്ത് നിന്ന് ഇരിക്കണോടാ. എങ്ങനെയാ ഈ മുട്ട നിന്ന് ഇരിക്കുന്നത്? എന്നിട്ടുണ്ട് അവിടെ പോയി ഇരിക്കുക. കേട്ടാ, എന്റെ മുട്ടയാണ് തഴമ്പാന്നാ തോന്നുന്നത്. മാറ്റിയല്ലോ നാടൊക്കെ ഇത്രയും പുരോഗമിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി തിരിച്ച് ഗൾഫിലോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ കാണോ അങ്ങ് കൂടുവാ. നല്ല വിശപ്പ്. എന്താല്ലേ ചാക്കയുടെ പേര് വരെ മാറി. നമ്മ ട്യൂഷന്റെ മാത്രം ഒരു മാറ്റമില്ല. നമ്മുടെ ട്യൂഷൻ ക്ലാസിന്റെ പേര് ഇനി എന്ന് മാറാനാ? ഒരു പേര് കണ്ടില്ലേ, കല്യാണി. കല്യാണി ആരായിരിക്കും? ഇനി മാഷിന്റെ അമ്മയായിരിക്കൂ. ഈ നാട്ടിൽ എന്തൊക്കെ മാറിയാലും അയാളുടെ ട്യൂഷൻ സെന്ററിന്റെ പേര് മാറാൻ പോണില്ല. അതൊക്കെ ഒരു ചരിത്രമാണ് മക്കളെ.